അതാ അമ്മമാരുടെ പ്രകൃതം. അത് മനുഷ്യര് മാത്രമല്ല, ഏത് ജീവി അങ്ങനെ തന്നെയാ. ഒരു പൂച്ച പെറ്റുകിടക്കുന്നിടത്ത് പോലും നമ്മളത് കണ്ടിട്ടില്ലേ. മോളെ നീ നോക്കിയേ, ചക്രേ ഭാവി നമുക്ക് പൊട്ടുവെക്കാം. നിങ്ങൾ കൃത്യമായി തന്നെ വന്നു. നമ്മുടെ ഇടപാടിലെ തുക 5 ലക്ഷം ബാക്കിയുണ്ട്. വീട് പണി ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കൈ കിട്ടിയ ഒരു സഹായമായിരുന്നു. ജേക്കബിന് അറിയില്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങള് ഇപ്പൊ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുക. അതിലും പ്രതി ശീതള തന്നെയാ. അന്ന് ജേക്കബ് ശീതളിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മാഡം പറയുന്നത് മനസ്സിലാവുന്നില്ല. പണം തരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒഴിവ് കഴിവാണോ? മിസ്റ്റർ ജേക്കബ്, അങ്ങനെ എക്സ്ക്യൂസസ് നിരത്തി രക്ഷപ്പെടുന്ന രീതി എനിക്കില്ല. ആ ശരി, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് വരാം. എൻ്റെ കൊച്ചുമകളെ സുകന്യമോളെ തട്ടിക്കൊണ്ടുപോയി ചെയ്തത് ശീതൾ. കൂടുതൽ വിശദീകരിച്ച് നിൽക്കാനുള്ള സമയമില്ല. അതിനുള്ള അവസ്ഥയിലും ഇല്ല ഞാനിപ്പോ. മാഡം ഞാൻ രണ്ട് വിഷയങ്ങളെ എനിക്കിപ്പോ സംസാരിക്കാനുള്ളൂ. ഒന്ന്, താങ്കൾക്ക് ശീതളിനെ കണ്ടെത്താൻ കഴിയുമോ? ഇന്ന് തന്നെ ഏത് വഴിയും തേടാം. 5 ലക്ഷമല്ല, അതിന്റെ 10 മടങ്ങ് ഞാൻ തരാം. ശ്രമിക്കാം. അടുത്ത കാര്യം, ശീതളിന്റെ കയ്യിൽ കണ്ട ആ വീഡിയോ ക്ലിപ്പിംഗ്. അക്കാര്യം പറയാനാ ഞാൻ മാഡത്തെ വിളിച്ചത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? മെമ്മറി കാർഡ് ഞാൻ എടുത്തു.
നന്നായി. ഇനി ഇത് വെച്ച് നിങ്ങൾ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യൂ. അതെങ്ങനെ സാധിക്കും? ഇത് ബ്രൈവറിയാണ്, കൈക്കൂലി. മാഡം എനിക്ക് കൈക്കൂലി തന്നാൽ മാഡമാണോ ഞാനാണോ തൂങ്ങുന്നത്? എന്റെ ജോലി പോകാൻ ഇത് മതി. ഓ, അപ്പോ നിങ്ങളുടെ ജോലിക്ക് ഭീഷണിയാവുന്ന ഒരു വീഡിയോ ക്ലിപ്പ് വെച്ച് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു അല്ലേ? നിങ്ങൾക്കന്ന് 10 ലക്ഷം തന്നത് ഞങ്ങളുടെ പേരക്കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാ. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് മാഡം. ആദ്യം പണം തന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ശീതലിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ അന്ന് താങ്കൾക്ക് 5 ലക്ഷം കൂടി ഓഫർ ചെയ്തത്. ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തരുന്ന ആ വീഡിയോയുടെ കാര്യമാണത്. നിങ്ങൾ സേഫാണെന്ന് പറഞ്ഞ് നിശ്ചയിച്ച ഒരു സ്ഥലം, അവിടെ വെച്ച് നമ്മൾ രണ്ടുപേരും മാത്രമായി ഒരു ഡീല് നടത്തുന്നു. അങ്ങനെ അത്ര കണ്ട് രഹസ്യമായി നടത്തിയ ആ ഒരു ഡീൽ, അതിന്റെ വിഷൽ എങ്ങനെ ശീതളിന്റെ കയ്യിലെത്തി? മാഡം പറഞ്ഞത് ശരിയാണ്. ഇതേ ചോദ്യം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ചോദിച്ചത്. അവളുടെ മറുപടി വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. അവിടെ ആ ഗസ്റ്റ് ഹൗസിൽ CCTV ഉണ്ടായിരുന്നു. ഞാനും അതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. നമ്മൾ തമ്മിൽ നടത്തിയ ഡീൽ ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സർവീസ് നടത്തിയിരുന്ന കമ്പനിയിൽ ശീതൽ ഒരു പാർട്ട്ണറാണ്. നിർഭാഗ്യവശാൽ ക്യാമറയുടെ ഹാർഡ് ഡിസ്കിന് കംപ്ലൈന്റ് വന്നു. അത് ചെക്ക് ചെയ്യാൻ ഈ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് യാദൃശ്ചികമായി ശീതൽ ഈ വീഡിയോ കണ്ടുപോലും. മാഡത്തിന്റെ മുഖം കണ്ട് അവൾ ആ ക്ലിപ്പ് മാത്രം കോപ്പി ചെയ്തെടുത്തു. അങ്ങനെയാണ് അവളുടെ കയ്യിൽ ഈ ക്ലിപ്പ് എത്തുന്നത്. അതാണ് മാഡം സംഭവിച്ചത്. ചില മനുഷ്യരുടെ സ്വഭാവം കൂടെ നിന്ന് കാതിൽ കടിക്കും, ചിരിച്ചുകൊണ്ട് കള്ളം പറയും. ആ പിന്നെ അവിടെ കിടന്നങ്ങ് ഉരുളും. ചിലതൊക്കെ നേടാൻ വേണ്ടിട്ടാ. അല്ല ശീതളേ, മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കുത്തുവാക്കുള്ളതുപോലെ അങ്ങനെ തോന്നിയോ? ഞാൻ ജനറലായിട്ട് പറഞ്ഞതാ. ആ ജേക്കബ്, കുഞ്ഞിനെ അല്ലെങ്കിൽ ശീതലിനെ എന്ന് കൊണ്ടിരുന്നോ അന്ന് ക്യാഷ്, അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. വാക്കിനാണ് വില, അത് ജേക്കബ് മറക്കരുത്. വിലയുള്ള വാക്കേ ജേക്കബ് പറയൂ, അത് മാഡത്തിന് മനസ്സിലാവും. അതിനുവേണ്ടി അവള് തന്നെ മുന്നിൽ വന്നുവെന്ന് വരും. മാഡം കണ്ടോ, ചിലത് സംഭവിക്കും. സംഭവിക്കണം. ഐം വെയിറ്റിംഗ്. കാണാം. അതെ ആന്റി, ഇങ്ങോട്ട് വരണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇവള് പറയുന്നു, അതുകൊണ്ട് നീ ലീവാക്കി. ഇതൊക്കെ എന്താ? ഇത് കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ അമ്മേ, വയറ് കാണാൻ വരുമ്പോ വെറും കൈയോടെ വരരുതെന്നല്ലേ പ്രമാണം. ഓ, അപ്പൊ അമൃതയെ കാണാൻ വന്നതല്ലേ? വാ അമൃതേ, അമൃതേ. എന്താ അമ്മേ? ആ ദേ, നിന്നെ കാണാനായിട്ട് ചിലര് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. അമൃതയ്ക്ക് ഇത് എത്ര മാസം അമ്മേ? ആ 3 ആവുന്നതേ ഉള്ളൂ. അഞ്ജലിയോ, ചിലരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ശങ്കിച്ചു. ഏട്ടത്തിക്ക് സന്തോഷമായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ വരുമല്ലോ. അത്
അതോടെ ഏട്ടത്തിയുടെ എല്ലാ വിഷമങ്ങളും മാറും. അഞ്ജലിയുടെ സന്തോഷവും ദേ വളർന്നു വരുന്നുണ്ടല്ലോ. അങ്ങനെ ദേശായി തറവാട്ടില് ഇനി കുഞ്ഞുങ്ങളുടെ കാലം വരും അല്ലേ അമ്മേ? വരട്ടെ, അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ ജോലിയാവട്ടെ. കണ്ടില്ലേ ഇപ്പൊ വർഷയുടെ മാറ്റം, അങ്ങനെ ഓരോരുത്തരും മാറട്ടെ. ഓ, ഞാൻ അങ്ങനെയൊന്നും മാറില്ല അമ്മേ. കുഞ്ഞുങ്ങള് കാറ്റും മഴയും വെയിലും പൊടിയും ഒക്കെ ഏറ്റു വളരുന്നതാ ആരോഗ്യത്തിന് നല്ലത്. അല്ലാതെ ഒറ്റാലിലിട്ട പോലെ വളർന്ന ആരോഗ്യം കാണില്ല, ബുദ്ധിയും കാണില്ല. ഇങ്ങനെ നിലം തുടിക്കാതെ എത്ര നാള് കുഞ്ഞിനെ വളർത്താൻ പറ്റും? എഴയാൻ തുടങ്ങുമ്പോ അവള് നിലത്തിറങ്ങും, പിന്നെ പിടിച്ചാലും വലിച്ചാലും ഒന്നും നിക്കില്ല അമ്മേ. അങ്ങനെ വളർന്നാ കൊള്ളാം. അല്ല, നൂലുകെട്ടിന്റെ സമയം കുറിച്ചോ? ഇല്ല, അമ്മ കൂടി വന്നിട്ട് തീരുമാനിക്കാന്ന് വെച്ചു. സ്വാമിയെ വിളിപ്പിക്കണം. അല്ല, നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? മായാവതി വീട്ടുജോലികൾ വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ, എല്ലാം പഴയ പോലെ തന്നെയാ. ഞാൻ പിന്നെ വഴക്കിനൊന്നും പോവാറില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഞാനും ഒന്നിലും ഇടപെടാറില്ല ആന്റി, പറ്റുന്ന പോലൊക്കെ അഞ്ജലിയെ സഹായിക്കും. അതെപ്പോഴും പറ്റില്ലല്ലോ, കിരണ് ജോലിക്ക് പോണ്ടേ. ഇനി ആരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഏജൻസിയിൽ പറഞ്ഞ് ഒരാളെ ഏർപ്പാടാക്കാം. നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നു എന്നറിഞ്ഞാലേ ഇവിടെ മറ്റുള്ളവരുടെ മനസ്സിലും അതുണ്ടാവും. അയ്യോ, രണ്ടുപേർക്കും കുടിക്കാൻ പോലും ഒന്നും കൊടുക്കാതെയാ സംസാരം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതെ, കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാനും വേണം. ഞങ്ങൾ അങ്ങോട്ട് വരാം. അമ്മേ, അമ്മ വർഷയ്ക്കും കുഞ്ഞിനുള്ള ഡ്രസ് എടുക്ക്, അപ്പൊ ഞാൻ അഭിഷേകനുള്ളത് എടുക്കാം. എന്താ ഞെട്ടിപ്പോയോ? സാരമില്ല, ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുവരെ എന്റെ അഭ്യർത്ഥനകൾ നിങ്ങൾ പാടെ നിരസിച്ചു, അതാണ് ചരിത്രവും. ഇനി ആജ്ഞയാണ്, എന്റെ കൽപ്പനകളാണ്, നിങ്ങളതനുസരിക്കും. ഡിമാൻഡ് നമ്പർ 2. അമൃതയെ ദേശായി വീട്ടിൽ നിന്ന് പുറത്താക്കണം.
ഒരുപാട് സമയം മുന്നിലില്ല, രണ്ട് ദിവസം മാത്രം, 48 മണിക്കൂർ മാത്രം. അതിനുള്ളിൽ അമൃത ദേശായി വീടിന്റെ പടി ഇറങ്ങിയിരിക്കണം. ഒന്നുമില്ല, നീ ഡ്രസ് എടുത്തോ. ആ, അഭിഷേകിന് ഇഷ്ടമുള്ള കളർ എനിക്കറിയാം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി. ബില്ലിങ്ങിൽ കൊടുത്തിരിക്കുക. അമ്മ ഡ്രസ്സൊന്നും എടുത്തില്ലേ? ഷോപ്പിലേക്ക് കയറുമ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഡ്രസ് എടുക്കാം. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഡിമാൻഡുകൾ, അതും ആർക്കും സമ്മതിച്ചു കൊടുക്കാനാവാത്ത ഡിമാൻഡുകൾ. ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അവൾ ആവശ്യപ്പെടുന്നതൊക്കെ ഈ ദേശായി കുടുംബത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അവൾ ലക്ഷ്യം വെക്കുന്നത് അർജുനയാ. ആദ്യം അവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, ഇപ്പൊ ഇതാ അമൃതെ പുറത്താക്കണമെന്ന് പറയുന്നു. കുഞ്ഞിന്റെ കാര്യം അർജുൻ അറിയാത്തതുകൊണ്ട് അത് അവനെ ബാധിച്ചില്ല. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ, അമൃതെ പുറത്താക്കണമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചിന്ത പോലും അർജുന്റെ സമനില തെറ്റിച്ചു കളയും. അവൾ എങ്ങനെ ആവശ്യപ്പെടുന്നു കരുതി, നമ്മൾ ഉടനെ ഇടത്തെ പുറത്താക്കാനാണ് പോകുന്നത്. അവളോട് പോയി പണി നോക്കാൻ പറയണം. കാര്യങ്ങൾ അത്ര ലഘുവല്ല അഭിഷേക്. നമുക്കെതിരെ പ്രയോഗിക്കാൻ അവളുടെ കയ്യിൽ പല ആയുധങ്ങളുണ്ട്. ഒന്നാമത്തേത് സുകന്യമോൾ. അവള് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ, അല്ലെങ്കിൽ അവള് കുഞ്ഞുമായിട്ട് അർജുന്റെ മുന്നിൽ എത്തിയ, എല്ലാം തകിടം മറിയും. അതുകൊണ്ട് കരുതലോടെ വേണം ഓരോ കാര്യങ്ങളും നീക്കാൻ. അവള് മാത്രമല്ല ഈ ഗെയിമിലുള്ളത്, എസ് ഐ ജേക്കബും മറ്റാരും ഒക്കെ ഉണ്ടാവും. ദേശായി ഫാമിലിയിലെ അർജുന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ഈ വാക്കുകൾ ഇവൻ കാര്യത്തിലെടുക്കുമോ? എങ്കിലും എന്തോ വന്ന് അതിവന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ അസ്വസ്ഥമാക്കുന്നു. സത്യം അതറിയണം. ആ നിമിഷം ഈ അമ്മ കണ്ടെത്തണം ഒരു ഉത്തരം.
ഒരു മകൻ വിശ്വസിക്കേണ്ട ആ ഉത്തരം.